മട്ക സിൽക്ക് മട്ക ടെസർ സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. മട്ക ടെസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടെസറും മട്കയും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് എല്ലാവർക്കും വരാറുണ്ട്. സാധാരണ നമ്മൾ ടെസർ വീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൽഡ് മോത്തിൻ്റെ നമ്മുടെ മൽബറി പോലെ പട്ടുനൂൽപ്പുഴു പോലത്തെ തന്നെ മോത്ത് എന്ന് പറഞ്ഞ നമ്മുടെ പക്കി പോലത്തെ ഒരു വൈൽഡ് ഇതിൻ്റെ കൊക്കൂൺസ് വെച്ചിട്ടാണ് നമ്മൾ ടെസർ വീവ് ചെയ്യുന്നത്. മട്ക ടെസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൽബറിയുടെ തന്നെ സെറിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഈ പട്ടുനൂലിൻ്റെ ഒരു പുഴുവിൻ്റെ ദേഹത്തുള്ള ഒരു നൂൽ ഒരു സിറം പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള യാൺസ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് ടെസറിൻ്റെ വീവിങ് പാറ്റേണിൽ ചെയ്തെടുക്കുന്നതാണ്. ഇത് മെയിനായിട്ട് വെസ്റ്റ് ബംഗാൾ സൈഡിലാണ് ഇതിൻ്റെ വീവിങ് മെയിനായിട്ട് നടക്കുന്നത്. അവിടെ വീവ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സാരിയുടെ കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. മത്ക ടെസർ വീവിങ്ങിലുള്ള സാരീസിൻ്റെ കളക്ഷൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക, www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതുണ്ടോ, ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറാണ് ഈ സാരിയുടെ കളർ കേട്ടോ. നേരിട്ട് നോക്കുമ്പോൾ ഒരു ഗ്രേയും ബ്രൗണും ബ്ലാക്കും കൂടെ മേർജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ്. നമുക്ക് വൺ ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും അടുക്കി കുത്താനാണെങ്കിലും നല്ലൊരു സാരിയാണ്. ഞാനിപ്പോൾ രണ്ട് ലെയർ ഇട്ടാണ് ഈ സാരി പിടിച്ചിരിക്കുന്നത്. ഈ സാരിയിൽ ഈ സാധാരണ നമ്മൾ ഇങ്ങനത്തെ സാരീസ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് വീവിങ് വരാറുണ്ട്, വീവിങ്ങിനകത്ത് സീക്വൻസ് വീവും വരാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകം ഈ ഒരു പർട്ടിക്കുലർ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്ക്വയർ പാറ്റേണിലുള്ള സീക്വൻസ് ആണ് നമ്മൾ വീവിങ്ങിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ത്രെഡ് വീവിങ്ങും വന്നിട്ടുണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക്. ത്രൂ ഔട്ട് ദി സാരി സിംഗിൾ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മുന്താണിയുടെ പോർഷനിലും വീവിങ് ചെയ്തിട്ടുള്ള കെസിയ വീവിങ്ങും, അതുപോലെ തന്നെ ജൂട്ടിൻ്റെ ജൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീച്ച ജൂട്ട് ഗീച്ച വീവിങ് വന്നിട്ടുള്ളതാണ് അതിൻ്റെ മുന്താണിയുടെ പോർഷൻ. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ മട്കയിലാണ്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഫസ്റ്റ് സാരി ഒരു ബ്രൗണിഷ് ഗ്രേ കളർ, സെക്കൻഡ് വന്നേക്കുന്നത് ഗോൾഡൻ ബേജ് കളറാണ്, അല്ലെങ്കിൽ നമ്മുടെ ചന്ദന കളർ, ചന്ദന കളർ അല്ലെങ്കിൽ ഗോൾഡൻ ബേജ് കളർ ത്രൂ ഔട്ട് ദി സാരി ഇങ്ങനെ വന്നിട്ട്. ഇപ്പോൾ ഒരു ബാപ്റ്റിസം റിലേറ്റഡ് ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. സെയിം സ്ക്വയർ പാറ്റേണിലുള്ള സീക്വൻസ്, സിൽവർ കളറിലെ സീക്വൻസ് ആട്ടോ സ്ക്വയർ പാറ്റേണിനകത്തുള്ളത്. നിങ്ങൾക്ക് ഞാൻ ക്ലോസറിൽ കാണിച്ചു തരാം. സിൽവർ കളറിലുള്ള സ്ക്വയർ സീക്വൻസസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്നത് മോവ് വിത്ത് ഒരു ബ്രൗൺ ടിൻറ്റും കൂടെ വന്നേക്കുന്നത്. മോവ് ഷെയ്ഡാണ്, ഒരു ബ്രൗൺ ടിൻറ്റും കൂടെ ആ സാരിയിൽ വരുന്നുണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. മുന്താണി. നെക്സ്റ്റ് വരുന്നത് ഗ്രേ ആണ്. ഗ്രേയിൽ തന്നെ രണ്ട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടതും ഗ്രേ ആയിരുന്നു, പക്ഷെ അത് ഇച്ചിരിയും കൂടെ ഒരു ബ്ലാക്ക് ടിൻറ്റുള്ള ഗ്രേ ആയിരുന്നു. ഇത് ഇച്ചിരിയും കൂടെ ലൈറ്റർ ഗ്രേ ആണ്. ഇനി ഒരു ഗ്രേയും കൂടെ ഉണ്ട്. ഇതൊരു നമ്മുടെ ക്ലൗഡ് ഗ്രേ കളർ എന്ന് പറയുന്ന പോലത്തെ ഒരു ഗ്രേ കളറാണ്. സെയിം ലുക്ക്. ഇനി വരുന്നത് ബ്ലൂയിഷ് ടിൻറ്റുള്ള ഗ്രേ ആണ്. ബ്ലൂയിഷ് ടിൻ്റ്, ഇതൊക്കെ ഇച്ചിരി കൂടെ ഡാർക്ക് കളേഴ്സാണ്. അപ്പോൾ അതാണ് നമുക്ക് നല്ല രസമായിട്ട് കൊടുക്കാം. ഇതിപ്പോൾ അപ്പർ പോർഷനിലാണ് ഞാൻ ഇതിൻ്റെ മുന്താണി തിരിഞ്ഞാണ് വരുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലെയിൻ സീക്വൻസ് പാറ്റേൺ വന്നിട്ട് ഈ ലോവറിൽ മാത്രം, പക്ഷേ ഈ ഈ സാരിയിൽ സ്ക്വയർ അല്ലാട്ടോ, സർക്കുലർ പാറ്റേണിലുള്ള സീക്വൻസ് ആണ് വന്നേക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഗ്രീൻ ആണ്. ഒരു മെറ്റാലിക് ടോൺ വരുന്ന ഗ്രീൻ ഷെയ്ഡ് മട്ക. നെക്സ്റ്റ് വരുന്നത് പീച്ച് പിങ്ക് ഷെയ്ഡ്. പീച്ച് പിങ്ക് ഷെയ്ഡിലാണ്. ഇത് സിൽക്കിൻ്റെ തന്നെ ആയത് കാരണം തന്നെ നല്ല നല്ല സോഫ്റ്റ് ആണ്, വളരെ കംഫോർട്ടബിൾ ആയിട്ട് ഒരു സ്റ്റൈലിംഗ് പാറ്റേൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു മട്ക ടെസർ സാരീസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് മട്ക സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ കളക്ഷനിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. താങ്ക് യു.